നമസ്കാരം. എൻ ഐ എ സംഘം ഇന്നലെ സെക്രട്ടേറിയറ്റിൽ എത്തിയത് അപ്രതീക്ഷിതമായാണ്. സെക്രട്ടേറിയറ്റിൽ എത്തിയ എൻ ഐ എ സംഘം പ്രോട്ടോകോൾ ഓഫീസറെ കണ്ടിട്ട് ചില വിവരങ്ങൾ ആരാഞ്ഞു. വാസ്തവത്തിൽ പ്രോട്ടോകോൾ ഓഫീസറെ ചോദ്യം ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ഡിപ്ലോമാറ്റിക് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഒരു നിർണായകമായ വിവരങ്ങൾ പ്രോട്ടോകോൾ ഓഫീസറാണ് നൽകേണ്ടത്. നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമമനുസരിച്ച് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ കോൺസുലേറ്റിലേക്ക് എന്തെങ്കിലും ഒരു ബാഗേജ് എത്തിയാൽ ആ ബാഗേജിൻ്റെ മൂല്യം ആദ്യം നിശ്ചയിക്കണം. ആ മൂല്യം 20 ലക്ഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ അത് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ എത്തി എന്നതുകൊണ്ട് മാത്രം എളുപ്പത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. പരിശോധനയില്ല എന്നുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ കൂടി അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി, അതായത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി വേണം. അതായത് എന്തുദ്ദേശത്തിൽ എന്തു സാധനം കൊടുത്തുവിട്ടു എന്ന കയറ്റി അയച്ചവർ, അതായത് ഇപ്പോൾ യു എ ഇ കോൺസുലേറ്റ് തിരുവനന്തപുരത്തേക്ക് അയച്ചെങ്കിൽ യു എ ഇയിലെ യു എ ഇ സർക്കാരായിരിക്കും കയറ്റി അയച്ചിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് യു എ ഇ സർക്കാരിൻ്റെ ഒരു കുറിപ്പ് കാണും. ആ കുറിപ്പ് സാക്ഷ്യപ്പെടുത്തി കസ്റ്റംസ് ഓഫീസർ അനുവദിച്ചാലാണ് കൊണ്ടുപോകുന്നത്. ഇനി അതല്ല 20 ലക്ഷം രൂപയിൽ താഴെ മൂല്യമുള്ള സാധനങ്ങളാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ കൂടി ഡിപ്ലോമാറ്റിക് ബാഗേജിന് ക്ലിയറൻസ് കൊടുക്കണമെങ്കിൽ, കസ്റ്റംസാണ് ക്ലിയറൻസ് കൊടുക്കുന്നത്, അത് സംസ്ഥാനത്തെ പ്രോട്ടോകോൾ ഓഫീസറുടെ ഒരു സാക്ഷ്യപത്രം വേണം. പ്രോട്ടോകോൾ ഓഫീസർ പറയുന്നത് അത് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് രേഖപ്പെടുത്തിയാണ് പോകേണ്ടത്. ഇവിടെ കസ്റ്റംസും നോട്ടീസ് അയച്ചിരിക്കുന്നു, എൻ ഐ എ നോട്ടീസ് അയച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോട്ടോകോൾ ഓഫീസറുടെ കത്തില്ലാതെയാണോ കഴിഞ്ഞ 2 വർഷമായി സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ യാതൊരു രേഖയുമില്ല. കാരണം വിദേശകാര്യ മന്ത്രാലയത്തോട് ആരും അനുമതി ചോദിച്ചിട്ടില്ല. അപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷം രൂപയിൽ കൂടിയ ഒന്നും ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി യു എ ഇ എംബസിയിൽ നിന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വം തീർന്നു. അപ്പോൾ ഒരു പ്രശ്നം ബാക്കിയാവുകയാണ്, കസ്റ്റംസ് എന്തുകൊണ്ട് അനുമതി കൊടുത്തു? കാരണം ഇവിടുത്തെ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ ഇപ്പോൾ പറയുന്നത്, അതായത് ഇന്നലെ കൊണ്ടുപോയി പരിശോധിക്കുമ്പോൾ പ്രോട്ടോകോൾ ഓഫീസറുടെ പക്കൽ അങ്ങനെ ഒരു രേഖയൊന്നുമില്ല. കഴിഞ്ഞ 2 വർഷമായി ഈ 20 ലക്ഷം രൂപയിൽ താഴെയുള്ള സാധനങ്ങൾ അനുവദിച്ചതിൻ്റെ രേഖയൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ 2 പ്രശ്നം. ആദ്യം വിമർശനം നേരിടേണ്ടി വരുന്നത് കസ്റ്റംസാണ്. കസ്റ്റംസ് എങ്ങനെയാണ് ക്ലിയറൻസ് കൊടുത്തത്? ഈ ചോദ്യത്തിന് ആദ്യം ഉത്തരം കണ്ടെത്തേണ്ടി വരും. പക്ഷേ കസ്റ്റംസും ഇവിടെ വിശദാംശങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കസ്റ്റംസിന് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ വ്യാജമായ എന്തെങ്കിലും രേഖ ഇവർ കൈമാറിയിട്ടുണ്ടോ? അങ്ങനെ വ്യാജമായ രേഖ കൈമാറി ആണ് സാധനങ്ങൾ എടുത്തെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇനി അതല്ല, ഈ പ്രോട്ടോകോൾ ഓഫീസർ കത്ത് കൊടുക്കാതെയാണ് എടുത്തതെങ്കിൽ കസ്റ്റംസ് ഉത്തരം പറയേണ്ടി വരും ആദ്യം. 2, പ്രോട്ടോകോൾ ഓഫീസർ ഒരു പരിശോധനയും ഇല്ലാതെയാണ് കത്ത് കൊടുത്തെങ്കിൽ അവർ പറയേണ്ടി വരും. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എൻ ഐ എ സംഘം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കസ്റ്റംസും കൂടുതൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഈ കണ്ടെത്തൽ, അതായത് ഇവിടെ പ്രധാനമായും ഖുർആൻ എത്തി എന്നുള്ള മന്ത്രി കെ ടി ജലീലിൻ്റെ പരാമർശം തന്നെയാണ് വിഷയമാകുന്നത്. കാരണം ഖുർആൻ യു എ ഇയിൽ നിന്നും ഇങ്ങോട്ട് എത്തിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ യു എ ഇയിൽ നിന്ന് എത്തിച്ച സാധനം ഖുർആൻ ആണ് എന്ന് ഔദ്യോഗികമായി എവിടെയെങ്കിലും രേഖപ്പെടുത്തിയോ? ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്. യു എ ഇ സർക്കാർ ഔദ്യോഗികമായി എൻ ഐ എ അറിയിച്ചിരിക്കുന്നത് അവിടുന്ന് ഖുർആൻ കയറ്റി അയച്ചിട്ടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ എന്താണ് ഖുർആൻ എന്ന പേരിൽ എത്തിയത്? ഇതാണ് ചോദ്യം. മാത്രമല്ല, യു എ ഇ കോൺസുലേറ്റിൽ നിന്നും ഒരു വാഹനം സിയാറ്റിലേക്ക് പോകുന്നു. ആ വാഹനത്തിൽ 32 പാക്കേജുകൾ ഉണ്ടായിരുന്നു. ഇത് മന്ത്രി ജലീൽ പറയുന്നത് ഖുർആൻ ആയിരുന്നു എന്നാണ്. അപ്പോൾ 2 ചോദ്യം ഉണ്ടാവുന്നു. ഖുർആൻ യു എ ഇ കോൺസുലേറ്റിൽ എത്തിയത് എങ്ങനെ? യു എ ഇ കോൺസുലേറ്റിലേക്ക് ഖുർആൻ എത്തണമെങ്കിൽ അത് യു എ ഇയിൽ നിന്നെത്തണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിയതാവണം. അങ്ങനെ യു എ ഇയിൽ നിന്ന് എത്തിയതാണെങ്കിൽ രേഖയുണ്ടാവണം. രേഖയില്ല. അപ്പോൾ ഇത് എങ്ങനെ ഉത്ഭവിച്ചു, എവിടെ നിന്ന് എത്തി? ഇതൊരു ചോദ്യമാണ്. മാത്രമല്ല, പിന്നെ ബാക്കി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് എന്തിന് സിയാറ്റിലേക്ക് കൊണ്ടുപോയി? അപ്പോൾ അവർ പറയുന്നത് സിയാറ്റിലെ ഒരു വാഹനത്തിൽ കൊണ്ടുപോകാനാണ്. സിയാറ്റിലെ വാഹനത്തിൽ ഖുർആൻ കൊണ്ടുപോകുന്നതിനുള്ള രേഖയുണ്ടോ? അപ്പോൾ എന്തായിരുന്നു മറ്റതിൻ്റെ അകത്തുണ്ട്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ടി വരും. അതായത് ഒരു തരത്തിൽ പ്രോട്ടോകോൾ ലംഘനം, മറ്റൊരു തരത്തിൽ രാജ്യത്തെ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ലംഘനം, വേറൊരു തരത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം. അതായത് ഖുർആൻ എന്ന പേരിൽ എത്തിച്ചത് സ്വർണമാവാം, അല്ലെങ്കിൽ ഖുർആൻ എന്ന പേരിൽ ഇവിടെ എത്തിച്ചിട്ട് ഇവിടുത്തെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത് സ്വർണമാകാം. ഇതാണ് നേരിടുന്ന പ്രതിസന്ധി. അതായത് നിസ്സാരമായ ഒരു പ്രതിസന്ധിയല്ല,
സെക്രട്ടേറിയറ്റിൽ എൻ ഐ എ എത്തുമ്പോൾ അതവർ സെക്രട്ടേറിയറ്റിൻ്റെ ആദ്യത്തെ പടിയിലെത്തിയതിന് തുല്യമാണ്. അവിടെ നിന്ന് അവർ വിവരം ശേഖരിച്ച് പടി കയറി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മന്ത്രി ജലീലിൻ്റെ ഓഫീസിലും എത്താം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തുന്നതിന് മുൻപ് അവർ ജലീലിൻ്റെ ഓഫീസിലെത്താം. കാരണം സ്വപ്നയുമായുള്ള ബന്ധം ആരോപിക്കപ്പെട്ടപ്പോൾ നാണക്കേട് ഒഴിവാക്കുന്നതിന് വേണ്ടി ജലീൽ ചെയ്തതൊക്കെയാണ് വാസ്തവത്തിൽ ജലീലിന് പാരയാവുന്നത്. ജലീൽ പറഞ്ഞത്, ഞാൻ എന്നോട് എംബസി എന്നോട് കോൺസുലേറ്റ് ജനറൽ ആവശ്യപ്പെട്ടിട്ടാണ് ഞാനിതൊക്കെ ചെയ്തതെന്നാണ്. മാത്രമല്ല കോൺസുലേറ്റ് ജനറലുടെ കത്തുകളും അദ്ദേഹം വാട്സാപ്പ് ചാറ്റും പുറത്തുവിട്ടു. കോൺസുലേറ്റ് ജനറലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, കോൺസുലേറ്റ് ജനറൽ ആവശ്യപ്പെട്ടതനുസരിച്ച് ഖുറാൻ അനൌദ്യോഗികമായി സ്വീകരിച്ചത്, ഖുറാൻ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്, ഖുറാൻ വിതരണം ചെയ്തതൊക്കെ അത്ര നിഷ്കളങ്കമല്ല എന്ന നിഗമനത്തിലേക്കാണ് പോകുന്നത്. ഖുറാൻ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന നിഗമനത്തിലെത്താൻ എൻ ഐ എക്ക് കഴിയുകയില്ല. അതായത് ജലീൽ തുടർച്ചയായ ചട്ടലംഘനങ്ങൾ നടത്തിയിരിക്കുന്നു. ജലീൽ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് സംശയിക്കാവുന്ന തരത്തിൽ സാഹചര്യങ്ങൾ വളർന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കീഴെ പ്രോട്ടോക്കോൾ ഓഫീസറെ കാണാൻ എൻ ഐ എ എത്തുമ്പോൾ നാളെ ജലീലിലേക്കും അവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അവിടെ നിന്ന് ഒരുപക്ഷെ മുഖ്യമന്ത്രിയിലേക്കും എത്തുന്നതിനുള്ള സാധ്യത തന്നെയാണ് തെളിഞ്ഞു വരുന്നത്.